ഒരു മലയിടിക്കിൽ പാറ വന്ന് വീണ് പെട്ടുപോയ കൈ പുറത്തെടുക്കാൻ കഴിയാതെ മണിക്കൂർ ആരും സഹായത്തിനില്ലാതെ ഒരിച്ച് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പെട്ടുപോയ അവസാനം മരണത്തിന്റെ വക്കിലെത്തിയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാനായി സ്വന്തം കൈ മുറിച്ചു ഈ സാഹചര്യത്തെ അതിജീവിച്ച ലോക പ്രശസ്തനായ പർവ്വതാരോഹകനാണ് ആരോൺ ലി റായ്സ്റ്റൺ ഇന്ന് നമ്മൾ ആരോൺ റായ്സ്റ്ററിന്റെ ത്രസിപ്പിക്കുന്ന മോട്ടിവേഷണൽ ലൈഫ് സ്റ്റോറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഈ വീഡിയോയിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് ആരോണിന്റെ ലൈഫ് സ്റ്റോറി ആസ്പദമാക്കി എടുത്ത വൺ ട്വന്റി സെവൻ ഹവേഴ്സ് എന്ന മൂവിയുടെ ദൃശ്യങ്ങളാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാഹസങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആരോൺ റാൽസൺ ഒരിക്കൽ വീട്ടിലോ ഫ്രണ്ട്സിനോടോ ആരോടോ ഒന്നും പറയാതെ ഒരു കാനോൺ ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ടു തെക്കിടയ്ക്ക് ന്യൂട്ടായിലെ ബ്ലൂ ജോൺ കാനോണിന്റെ മലയിടക്ക് ഇറങ്ങുന്നതിനിടയിൽ കാൽ തെറ്റ് ആരോൺ ഇറക്കത്തിലേക്ക് വീണു അതിനിടയിൽ അയാളുടെ കയ്യിൽ ഒരു പാറ വന്ന് വീണ് അനക്കാൻ പറ്റാത്ത വിധം കുടുങ്ങിപ്പോയി കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്ററുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു പാറക്കല്ല് അതും കയ്യിൽ താങ്ങി നൂറ്റി ഇരുപത്തിയേഴ് മണിക്കൂറാണ് ആരോൺ അവിടെ കഴിച്ചു കൂട്ടിയത് കുടിക്കാൻ ഒരു കാൽകുപ്പി വെള്ളം കുറച്ചു ഭക്ഷണം ആരോൺ ഇവയെല്ലാം പരമാവധി കുറച്ചു ഉപയോഗിച്ചു ആരെങ്കിലും വന്ന് തന്നെ രക്ഷപ്പെടുത്താൻ എത്ര നാളാകുമെന്നറിയില്ല അതുവരെ ജീവന് പിടിച്ചു നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു അവസാനം യൂറിൻ പോലും കുടിക്കേണ്ട അവസ്ഥ ഉണ്ടായി ഇതിനിടയിൽ താൻ ചെയ്ത എല്ലാ തെറ്റുകളെ പറ്റിയും ആരോൺ ആലോചിച്ചു കുടുംബത്തിൽ നിന്ന് അകന്നു നിന്നതും ആരോടും പറയാതെ ഈ സ്ഥലത്തേക്ക് വന്നതും അങ്ങനെ മാനസികമായി ഒരുപാട് ബാധിക്കപ്പെട്ടതിനാൽ പല പല ഇല്യൂഷൻസും ആരോണിന് തോന്നി ഒരു ചെറിയ നൈഫ് കൊണ്ട് പാറ ചുരണ്ടി കൈ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ ആരുൺ ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ നടന്നില്ല കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നു മരണം ഉറപ്പായെന്ന് മനസ്സിലാക്കിയ ആരോൺ പാറക്കല്ലിൽ ആർ ഐ പി എന്ന് സ്വയം എഴുതി വെച്ചു പക്ഷെ അവസാനം ആരോണിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി ഇത്രയും നേരം ഞാൻ ഒരുപാട് പൊരുതി അതിജീവിച്ചതിനാൽ ഇനി അവസാന നിമിഷം ഞാൻ തോറ്റു കൊടുക്കാൻ പാടില്ല കൈ മുറിച്ചു കളഞ്ഞിട്ടാണെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ആരോൺ തീരുമാനിച്ചു എന്നാൽ ആരോന്റെ കൈയിലുണ്ടായിരുന്ന ഒരു ചെറിയ നൈഫ് മാത്രമാണ് അതുകൊണ്ട് ബോൺസ് ഒന്നും മുറിക്കാൻ കഴിയില്ലായിരുന്നു കുറെ ശ്രമിച്ച ശേഷം ആരോൺ പാറക്കിടയിൽ വെച്ച് കൈയുടെ എല്ലൊടിച്ചു പിന്നെ ആ ചെറിയ കത്തി കൊണ്ട് മുറിവുണ്ടാക്കി ഓരോരോ ഞരമ്പുകളും മാംസവും കുറച്ചു കുറച്ചായി മുറിച്ചെടുത്തു ഒന്ന് ഓർത്തു നോക്കൂ വേദന കൊണ്ട് പുളഞ്ഞിട്ടുണ്ടാവില്ലേ പിന്നീട് ആ കൈ വേർപെട്ട് വന്ന ശേഷം ഒറ്റ കൈ മാത്രം കൊണ്ട് ആ വലിയ മലയിടിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വിജനമായ സ്ഥലത്തുകൂടെ വേഗത്തിൽ നടന്നു അവസാനം ട്രക്കിങ്ങിന് വന്ന ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു അവർ ആരോണിന് വെള്ളം നൽകി ആംബുലൻസ് ഹെലികോപ്റ്റർ വന്ന ആരോണിനെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ പറയണോ അവിടെയൊന്നും സാഹസികവുമായി രക്ഷപ്പെട്ട ആരോണിന്റെ അതിജീവനത്തിന്റെ കഥ അദ്ദേഹത്തെ ലോകമറിയുന്ന പർവ്വതാരോഹകനാക്കി ഒരു കൈ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സാഹസികങ്ങളോടുള്ള ഇഷ്ടം ഉപേക്ഷിച്ചില്ല അതൊക്കെ വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷെ പോകുമ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന ശീലം പതിവാക്കി പിന്നീട് ആരോൺ മാരിഡായി ഇതാണ് ആരോണിന്റെ ഫാമിലി ഫോട്ടോ ആരൺ റാൽസിന് എഴുതിയ ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസ് എന്ന ബുക്കിൽ ഈ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഡാനിയൽ ബോയൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ വൺ ട്വന്റി സെവൻ ഹവേഴ്സ് എന്ന ബ്രിട്ടീഷ് അമേരിക്കൻ മൂവി അരോണിന്റെ നൂറ്റി ഇരുപത്തിയേഴ് മണിക്കൂർ നീണ്ട അതിജീവനത്തെ വളരെ നാച്ചുറലായി ആയി ചിത്രീകരിച്ച് സ്ക്രീനിൽ അവതരിപ്പിച്ചു ഒരുപാട് അവാർഡുകൾ വാങ്ങിയ ഈ ചിത്രം ഓസ്കാർ അവാർഡിനും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കും ഈ ചിത്രം കണ്ടു നോക്കാം നിങ്ങളെ ഒട്ടും നിരശ്ശരാക്കില്ലെന്ന് മാത്രമല്ല ഇക്കാലവും കണ്ടിട്ടുള്ളത് വെച്ച ഒരു ബെസ്റ്റ് മൂവിയായി നിങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടേക്കാം സ്ലം ഡോഗ് മില്ലിയനാർ പോലെയുള്ള ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ഡാനിയൽ ബോയൽ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ പിന്നെ എടുത്തു പറയേണ്ട വിഷയം ഇതിലെ മ്യൂസിക് ഡയറക്ഷൻ നമ്മുടെ സ്വന്തം എ ആർ റഹ്മാൻ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോയ്ക്കും എല്ലാവർക്കും ബായ്